വയനാട് ചീരാൽ താഴത്തൂരിലെ സജിതയ്ക്കും കുടുംബത്തിനും ഇനി സ്വന്തം വീട്ടിൽ സുരക്ഷിതമായി കഴിയാം. 24 വാർത്തയെ തുടർന്ന് 24 ചെയർമാൻ ആലുങ്കൽ മുഹമ്മദിന്റെ അല്ലബീർ ഫൗണ്ടേഷനാണ് താഴത്തൂരിൽ മനോഹര ഭവനം ഒരുക്കിയത്. അന്ന് 24 വാർത്തയ്ക്കൊപ്പം കരുത്തായി നിന്ന പ്രദേശവാസികൾ ഗുഡ് മോർണിംഗ് വിത്ത് ആർ ശ്രീകണ്ഠൻ നായർ ഷോയിൽ വീടിന്റെ താക്കോൽ കുടുംബത്തിന് കൈമാറി. 24 ഇമ്പാക്ട്. ആദ്യം ഞങ്ങൾ സജിതയുടെ വീട്ടിലെത്തുമ്പോൾ കണ്ട കാഴ്ച ഇതായിരുന്നു. 6 അടി മാത്രം വലിപ്പമുള്ള പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് മറച്ച കൂരയ്ക്കുള്ളിൽ ഒട്ടും സുരക്ഷിതത്വമില്ലാതെ കൗമാരക്കാരിയായ മകളടക്കം 4-5 പേർ. വാർത്ത ശ്രദ്ധയിൽപ്പെട്ട 24 ചെയർമാൻ ആലുങ്കൽ മുഹമ്മദ് അല്ലബീർ ഫൗണ്ടേഷന്റെ സാമൂഹ്യ സന്നദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വീടിന്റെ നിർമ്മാണം ഏറ്റെടുത്തു. രാവിലെ അയച്ചൊരു മെസ്സേജാണ്, ഈ വാർത്ത വന്ന ഉടനെ ഇങ്ങനെ ഒരു വീട് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നു, അപ്പൊ അതുമായി ബന്ധപ്പെട്ട് പിന്നെ പ്രവർത്തനങ്ങൾ ക്രോഡീകരിക്കണമെന്ന് പറഞ്ഞപ്പം ഞാൻ, നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ, നിങ്ങൾ എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്, അത് ഏറ്റവും കാണുമ്പോൾ വളരെ മനോഹരമായിരിക്കണം വീട്, ആ 24 കൊടുക്കുന്ന ഒരു വീട് വളരെ ഭംഗിയിൽ ചെയ്യണം എന്ന് പറഞ്ഞിരുന്നു. അത് ആലുങ്കൽ സാറായിട്ട് സംസാരിച്ചപ്പോൾ സാറും അതുപോലെ തന്നെ വളരെ നല്ല ക്വാളിറ്റിയോടുകൂടി അത് പൂർത്തിയാക്കണം എന്ന് പറയുകയും, ഞങ്ങൾ ആദ്യം ചെയ്തത് ഈ വീട് പൂർത്തിയായാലുണ്ടാകുന്ന പിക്ചർ ആ വീട്ടുകാരെ കയ്യിൽ കൊടുത്തിട്ട് ഇനി കോൺട്രാക്ടറോട് ഓരോ ദിവസവും നിങ്ങൾ അവസാനത്തെ പിക്ചർ നിങ്ങൾക്ക് പൂർത്തിയാകുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്നത് നിങ്ങളായിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആ ഫാമിലി അങ്ങനെ ഒരു ഒരു ഡിസൈൻ വിഷനോട് കൂടിയാണ് ശരിക്കും ആ വീടിന്റെ പ്രവർത്തനത്തിൽ പങ്കാളികളായത്. വീടിന്റെ താക്കോൽ ദാനം ഗുഡ് മോർണിംഗ് വിത്ത് ആർ ശ്രീകണ്ഠൻ നായർ ഷോയിലൂടെ തത്സമയം മുൻ വാർഡ് മെമ്പറും പ്രദേശത്തെ പൊതുപ്രവർത്തകരും ചേർന്ന് നിർവഹിച്ചു. പ്ലാസ്റ്റിക് കൂരയിൽ നിന്ന് പുതിയ വീട്ടിലേക്ക് എത്തുമ്പോൾ സജിതയ്ക്കും മകൾക്കും പറഞ്ഞറിയിക്കാനാകാത്ത സന്തോഷം. അങ്ങനത്തെ പേടിയൊക്കെ മാറി. അന്ന് എന്നോട് പറഞ്ഞത് എന്റെ മോളെയും കൊണ്ട് എനിക്ക് ഈ വീട്ടിൽ കഴിയാൻ വലിയ വിഷമമാണെന്നാണ്. ആ വിഷമൊക്കെ മാറി. കൂട്ടുകാരികളൊക്കെ ഇങ്ങോട്ട് വിളിച്ചൂടെ? വിഷമമൊന്നുമില്ലല്ലോ, ഹാപ്പി അല്ലേ? 24 കവേഴ്സിന്റെ ചെയർമാൻ ഈ വാർത്ത കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ നല്ലൊരു കിളിക്കൂട് അവർക്ക് ഉണ്ടാക്കി കൊടുത്തു. നല്ല ഭംഗിയായിട്ട് അതിന്റെ പ്രവൃത്തി പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഒരുപാട് നന്ദി. മോർണിംഗ് ഷോ ലൈവിൽ തന്നെ പാലുകാച്ചൽ ചടങ്ങും മധുര വിതരണവും. വെള്ളേരിയിൽ കൺസ്ട്രക്ഷൻസ് ആണ് പ്രതിസന്ധികൾ ഏറെ നിറഞ്ഞ സാഹചര്യത്തിലും മനോഹര ഭവനം ഒരുക്കിയത്. സജിതയ്ക്കും കുടുംബത്തിനും ഇനി അവരുടെ വീട്ടിൽ സന്തോഷത്തോടെ കിടന്നുറങ്ങാം. കോരിച്ചൊരിയുന്ന മഴയും സാമൂഹ്യ വിരുദ്ധരുമൊന്നും അവരെ ഇനി പേടിപ്പെടുത്തില്ല. ക്യാമറാമാൻ അരുൺ പുതുപ്പാടിക്കും പ്രകാശൻ പള്ളത്തിനുമൊപ്പം നിഖിൽ പ്രമേഷ്, 24 വയനാട്.